ഹലോ ഗൈസ്, ദിസ് ഇസ് സുനീഷ് തമ്പാൻ. തമ്പാൻ സോൺ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിതത്തിൽ ഏറ്റവും ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. എന്താണെന്നല്ലേ, മറ്റുള്ള ആൾക്കാർ നമ്മളെ ഇഷ്ടപ്പെടുവാൻ നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്. നിങ്ങൾ ഓൾറെഡി എല്ലാവരും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ അതുപോലെ പോകുക. ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് സാധിക്കുന്നുമില്ല. എങ്കിൽ ഏത് വ്യക്തിയും ആഗ്രഹിക്കുന്നതാണ് മറ്റുള്ള ആൾക്കാർ നമ്മളെ സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം എന്നൊക്കെ, മറ്റുള്ളവർ അംഗീകരിക്കണം എന്നൊക്കെ. പക്ഷേ നിർഭാഗ്യവശാൽ അങ്ങനെ സംഭവിക്കുന്നില്ല കുറേ പേർക്കെങ്കിലും. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഇത് സാധ്യമാകും എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. അവസാനം വരെ കാണുക. ഞാൻ മെയിനായിട്ട് ഒരു 6 പോയിൻസാണ് ഇതിലൂടെ നിങ്ങളോട് പറയുന്നത്. 6 എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തി എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. തീർച്ചയായും നിങ്ങൾക്കും പ്രയോജനമാകും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോയിലേക്ക് പോകാം. പുഞ്ചിരിക്കുക കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണ്, പക്ഷേ ജീവിതത്തിൽ അത് സ്ഥിരമായിട്ട് ചെയ്യണമെങ്കിൽ ചെറിയൊരു പ്രാക്ടീസ് നമുക്ക് അത്യാവശ്യമാണ്. ആദ്യമായിട്ട് നമുക്ക് സ്ഥിരമായി പുഞ്ചിരിക്കണമെങ്കിൽ ശാന്തനായ ഒരു വ്യക്തിക്ക് മാത്രമേ പുഞ്ചിരിക്കാൻ പറ്റുള്ളൂ എന്നാണ് സത്യം. നമ്മൾ ശാന്തനാകണമെങ്കിൽ, ഞാൻ മുൻ വീഡിയോയിൽ പറഞ്ഞ പോലെ യോഗ അങ്ങനെയുള്ള മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ കുറച്ച് ശാന്തനായിരിക്കണം. അങ്ങനെയുള്ള വ്യക്തിക്ക് പുഞ്ചിരിക്കാൻ പറ്റുള്ളൂ. പുഞ്ചിരി എന്നാൽ അത് വളരെ വലിയ ഒരു ഔഷധം തന്നെയാണ്. കാരണം ഉദാഹരണത്തിന് അടുത്തിരിക്കുന്ന രണ്ട് വ്യക്തികൾ മനസ്സുകൊണ്ട് അവർ 100 കിലോമീറ്റർ ദൂരത്തായിരിക്കും, പക്ഷേ ഒന്ന് പുഞ്ചിരിക്കുന്നതോടുകൂടി അവർ അടുത്തെത്തിക്കഴിയും. ഓരോ മനുഷ്യനെയും ഹൃദയത്തിലേക്ക് എളുപ്പം ചെല്ലാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം പുഞ്ചിരിക്കുകയാണ്. പുഞ്ചിരിക്കുക എന്നതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള അകലം കുറയുകയാണ്. അപ്പോൾ പുഞ്ചിരിക്കുക എന്നത് മനുഷ്യന് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. അത് ഉപയോഗപ്പെടുത്തുക. അത് എവിടെയും ബിസിനസ്സിനായാലും ഏത് മേഖലയിലായാലും പുഞ്ചിരിക്കുക എന്നത് നമ്മൾക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അതാണ് നമ്പർ 1 പോയിൻ്റ്. രണ്ടാമത്തെ പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, ഒരു വ്യക്തിയെ, ഒരു പുതുതായി പരിചയപ്പെട്ട വ്യക്തിയെ പിന്നീട് നിങ്ങൾ പേര് ചൊല്ലി വിളിക്കുക എന്നാണ്. പേര് ചൊല്ലി എന്ന് വെച്ചാൽ അയാളെ എങ്ങനെയാണ് നമുക്ക് വിളിക്കുന്നത്. ചിലപ്പോൾ ഡോക്ടറോ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ നമ്മൾ അയാളുടെ സ്ഥാനം വെച്ചിട്ട് അഭിസംബോധന ചെയ്യേണ്ടി വരും. എന്തായാലും നമ്മൾ ആ വ്യക്തിയുടെ പേരോ അയാളുടെ പൊസിഷനോ ഓർമ്മിച്ചുകൊണ്ട് അയാളെ അഭിസംബോധന ചെയ്യുകയാണ്. ഇത് ഒരാളുടെ ഇഷ്ടം നേടിയെടുക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ്. പുതുതായിട്ട് കമ്പനിയിൽ ജോയിൻ ചെയ്ത ഒരു വ്യക്തിയെ അയാളുടെ പേര് ചൊല്ലി വിളിക്കുക എന്ന് പറയുമ്പോൾ അയാൾക്ക് തീർച്ചയായും ആ മുതലാളിയോടോ അല്ലെങ്കിൽ ആ ഹെഡിനോടോ ഒരു ബഹുമാനം തീർച്ചയായും തോന്നും. അതുപോലെ നമ്മൾ പുതുതായി പരിചയപ്പെടുന്ന ഫ്രണ്ട്സ് ഇനി അഥവാ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അയാളുടെ പേര് ചൊല്ലി നമ്മൾ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും അയാളെ നമ്മൾ അംഗീകരിക്കുന്നു, അയാളെ നമ്മളുടെ മനസ്സിൽ ഒരു സ്ഥാനം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അയാളെ പേര് ചൊല്ലി വിളിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മറ്റു ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ഏറ്റവും ശ്രദ്ധ നേടി എടുക്കാൻ പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു മാർഗമാണ് അയാളുടെ പേര് ചൊല്ലി വിളിക്കുക. ഇത് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ്. തീർച്ചയായും നമ്മൾ ഒരാളെ പരിചയപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ഏതവസരത്തിലായാലും അയാളുടെ പേരോ അയാളുടെ സ്ഥാനമാനമോ നമ്മൾ ഓർത്ത് അയാളെ അഭിസംബോധന ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും അയാളുടെ മനസ്സിലും നമ്മൾക്ക് ഒരു സ്ഥാനമുണ്ടാകും. ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ബിസിനസ്സുകാർക്കൊക്കെ വളരെ ഉപയോഗപ്പെടും. ഇത് ഞാൻ ആദ്യം പറഞ്ഞു ബിസിനസ് സ്റ്റാഫിൻ്റെ അടുത്ത് സംസാരിക്കുന്നു, അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് അവരുടെ കസ്റ്റമേഴ്സിനെയും ഇതുപോലെ അഭിസംബോധന ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കസ്റ്റമേഴ്സായിട്ട് നല്ല ക്ലോസ് ആകാനുള്ള ആദ്യത്തെ ഒരു മാർഗമാണ് അയാളെ ഈ പേര് ചൊല്ലി അഭിസംബോധന ചെയ്യുക. ഇത് ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് പോലും കാര്യമാകും, വ്യക്തിബന്ധത്തിന് മാത്രമല്ല. അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നുന്നത് നല്ല കേൾവിക്കാരൻ ആകുക എന്നതാണ്.
കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, കേൾവിക്കാരനാവുക. നമ്മൾ കാണാറില്ലേ അമ്മയുടെ അടുത്ത് പരാതിയുമായി ഓടി വരുന്ന കുട്ടികൾ, കെട്ടിപ്പിടിക്കുന്നു, കുട്ടിക്ക് പറയാനുള്ളത് തേച്ചും അമ്മ കേൾക്കുന്നു. അപ്പോൾ തന്നെ കുട്ടിയുടെ എല്ലാ പ്രോബ്ലത്തിനും സമാധാനമായി. അതുപോലെ തന്നെയാണ് ഓരോ വ്യക്തിയുടെയും. ഏതൊരു വ്യക്തിയാണോ നിങ്ങളോട് സംസാരിക്കുന്നത്, അയാൾ എന്തെങ്കിലും പ്രശ്നമാണോ അല്ലെങ്കിൽ എന്ത് പ്രോബ്ലംസ് ആയാലും അയാൾ സംസാരിക്കുമ്പോൾ പൂർണ്ണമായും അയാളുടെ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ കേൾക്കുക. ഏതൊരു കാര്യത്തിൻ്റെയും യഥാർത്ഥ സംഭവം നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ വ്യക്തി, ഏത് വ്യക്തിയാണോ പറയുന്നത് ആ വ്യക്തിയുടെ സൈഡിൽ നിന്ന് വേണം കേൾക്കാൻ. എങ്കിൽ മാത്രമേ നമ്മൾക്ക് യഥാർത്ഥ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതിനി നമ്മൾ ഏത് പുസ്തകം, ഇനി മതത്തിനെക്കുറിച്ച് പഠിക്കുകയാണോ ഇനി ഏത് ബുക്ക് വായിക്കുകയാണോ, ഏതാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ സത്ത ഉൾക്കൊള്ളണമെങ്കിൽ എപ്പോഴും നമ്മൾക്ക് ആ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ അയാൾ പറയുന്ന യഥാർത്ഥ കാര്യം നമ്മൾക്ക് ഉൾക്കൊള്ളുവാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഏത് വ്യക്തിയാണോ നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് വരുന്നത്, ആ വ്യക്തിയുടെ ഭാഗത്തിൽ നിന്ന് അയാളുടെ പ്രശ്നം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങൾ ചെയ്യുന്നതോടുകൂടി അയാളുടെ പകുതി പ്രോബ്ലംസും അവിടെ സോൾവ് ആവും. മനസ്സ് തുറന്ന് ഒന്ന് സംസാരിച്ചാൽ തന്നെ എല്ലാ പ്രശ്നത്തിൻ്റെയും പകുതിയും സോൾവ് ആവും എന്നതാണ് സത്യം. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ വിഷമം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എന്തായിക്കോട്ടെ അത് നിങ്ങൾ പൂർണ്ണമായി കേൾക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ നിങ്ങൾ അംഗീകരിക്കുക. ആ വ്യക്തിക്കും നിങ്ങളിൽ നിങ്ങൾക്ക് ഒരു വലിയ സ്ഥാനം അവരുടെ മനസ്സിൽ ഉണ്ടാകും. അതുകൊണ്ട് ഏതൊരു വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ വരികയാണെങ്കിലും ഏറ്റവും നല്ല കേൾവിക്കാരനായിക്കൊണ്ട് അയാൾക്ക് മനസ്സിലാകണം അയാൾ പറയുന്നത് ശ്രദ്ധിക്കുകയാണ് കേൾക്കുന്നതാണ് എന്നുകൊണ്ട് തന്നെ ചെറിയ ഉപദേശങ്ങൾ അല്ലെങ്കിൽ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അയാളെ എന്തെങ്കിലും ഉപദേശിക്കാൻ പോലും സാധിക്കുള്ളൂ, അവർ അംഗീകരിക്കുള്ളൂ. ആദ്യം നിങ്ങൾ തീർച്ചയായും ഒരു കേൾവിക്കാരനാവുക. ഒരു കേൾവിക്കാരനാകുന്നതോടുകൂടി നിങ്ങൾ അയാളുടെ മനസ്സിൽ സ്ഥാനം നേടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു വലിയ സ്ഥാനം തന്നെ നിങ്ങൾക്കുണ്ടാകും. അടുത്ത പോയിന്റ്, വളരെ സിമ്പിളായി തോന്നും എങ്കിലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് മറ്റ് ആൾക്കാരുടെ താല്പര്യത്തെ അംഗീകരിക്കുക. അതായത് എല്ലാ വ്യക്തികൾക്കും ചെറിയ ചെറിയ ഇഷ്ടങ്ങളുണ്ടാകും. ആ ഇഷ്ടങ്ങളെ നമ്മൾ വലുതായിട്ട് തന്നെ അംഗീകരിക്കണം. ഏറ്റവും വലുതായിട്ട് തന്നെ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് അതിനെ അംഗീകരിക്കണം. അപ്പോൾ മാത്രമാണ് അവരുടെ മനസ്സിൽ നമ്മൾക്ക് സ്ഥാനമുണ്ടാകുന്നുള്ളൂ. സാധാരണയായിട്ട് പലരും സംസാരിക്കുക അവരുടെ ഇഷ്ടവും അവരുടെ ആഗ്രഹങ്ങളും, അത് കിട്ടണം ഇത് കിട്ടണം ആണ്. പക്ഷെ അതല്ല, മറ്റുള്ളവരുടെ ഇതുപോലുള്ള ചെറിയ ഇഷ്ടങ്ങൾ എന്താണ് എന്ന് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്യുകയോ ചെയ്യുമ്പോഴാണ് അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ടാകുന്നത്, അവർ നിങ്ങളെ അംഗീകരിക്കുന്നത്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് നന്ദി പറയുക എന്നുള്ളത്. നമ്മൾ വിചാരിക്കും താങ്ക്സ് താങ്ക്സ്, അങ്ങനെ പറയുന്നതല്ല. യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ പറയുന്ന പോലെ ഒരു വേർഡല്ല താങ്ക്സ് അല്ലെങ്കിൽ നന്ദി എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ നമ്മൾ പറയുവാൻ കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ നമ്മൾക്ക് എത്രമാത്രം അത് ഉപകാരപ്പെട്ടു അത് പൂർണ്ണമായും ബോധ്യപ്പെടുന്ന രീതിയിലായിരിക്കണം ഒരു നന്ദി. നിങ്ങളെ ഒരാൾ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് എത്തരത്തിലാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗപ്പെട്ടിട്ടുള്ളത് എന്ന് അയാളോട് തന്നെ തുറന്ന് പറയുക. ഈ തുറന്ന് പറയുന്നതോടുകൂടി ആണ് യഥാർത്ഥത്തിലുള്ള ആ നന്ദി അയാളുടെ മനസ്സിലെത്തുന്നത്, അല്ലാണ്ട് വെറും ഒരു താങ്ക്സിലല്ല. അതുപോലെ ഏത് ചെറിയ ഉപകാരമാണെങ്കിലും നിങ്ങൾ ഹൃദ്യമായി തന്നെ അതിന് നന്ദി പറയുക. ഇത് നിങ്ങൾ എന്ന വ്യക്തിയെ ഉയർത്തുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സ്നേഹവും ബഹുമാനവും നിങ്ങൾക്ക് കിട്ടുന്നു. അതുപോലെ അപ്രീഷിയേറ്റ് ചെയ്യുക, അഭിനന്ദിക്കുവാൻ നിങ്ങൾ ഒരിക്കലും മടിക്കരുത്. ഏത് ചെറിയ കാര്യത്തെയും നിങ്ങൾ അഭിനന്ദിക്കുക. അഭിനന്ദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അവസരങ്ങളിൽ നിങ്ങൾ അഭിനന്ദിക്കുമ്പോൾ അത് പുകഴ്ത്തുന്നതാണോ അല്ലെങ്കിൽ വെറുതെ പൊള്ളവാക്ക് പറയുന്നതാണോ എന്ന് തോന്നാനും പാടില്ല. ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ എന്താണ് തോന്നിയത്, ഉദാഹരണത്തിന് നിങ്ങളുടെ അമ്മയാക്കി തന്ന ഒരു ഭക്ഷണം നന്നായി ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് നിങ്ങൾ കഴിച്ചു, അമ്മേ ഇന്നത്തെ ഫുഡ് വളരെ അടിപൊളിയായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ പറയും തിന്നിട്ട് വേഗം എഴുന്നേറ്റ് പോവും എന്നൊക്കെ പറയുള്ളൂ. പക്ഷെ അതുപോലെയല്ല, ആ അവസരത്തിൽ നമ്മൾ പറയുന്നത് ഇതുപോലെയാണ്, അമ്മേ ഇന്ന് എന്താണ് ഇന്ന് എക്സ്ട്രാ ഈ കറി കൂട്ടിയത്, ഭയങ്കര ടേസ്റ്റാണല്ലോ
അങ്ങനെയൊക്കെയുള്ള അവർക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം തുറന്നു പറയുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഏതവസരത്തിലും ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മടിക്കരുത്. അവരുടെ രീതിയിൽ അവിടുത്തെ ഭാഷയിൽ അഭിനന്ദിക്കുക. അത് എന്നും നിങ്ങൾക്ക് ഒരു നല്ല വ്യക്തിത്വവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹവും കിട്ടാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും അഭിനന്ദിക്കാൻ കിട്ടിയ ഒരവസരവും കളയരുത്. തീർച്ചയായും അഭിനന്ദിക്കുക. അടുത്ത ഒരു പോയിൻ്റായിട്ട് എനിക്ക് പറയാനുള്ളത് മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗെയിം കളിക്കുന്ന പോലെ ഒരു കിക്കുള്ള സംഭവമാണ് ഈ സഹായിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഗെയിമൊക്കെ കളിച്ച് ജയിക്കുമ്പോൾ കിട്ടുന്നുള്ള ഒരു ആനന്ദമില്ലേ, അതിൻ്റെ ഒരു 10 ഇരട്ടി 100 ഇരട്ടി ആനന്ദമായിരിക്കും നമ്മൾ ഒരാളെ സഹായിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുക. നമ്മളൊന്ന് വെറുതെ ചിന്തിച്ചാൽ മാത്രം മതി എത്ര പണം വെറുതെ പോകുന്നു. പല പല അവസരങ്ങളിലായി, അതുപോലെ നമ്മുടെ സമയവും. ഇങ്ങനെ സഹായിക്കാൻ ഒരവസരം കിട്ടിയാൽ ആദ്യം നമ്മൾ നന്ദി ദൈവത്തിനോട് പറയുക, പിന്നീട് സഹായിക്കുക. സഹായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ നന്ദി, അയാൾ ഇനി നന്ദി പറയും എന്നൊക്കെ യാതൊരു കാരണവശാലും പ്രതീക്ഷിക്കരുത്. കിട്ടിക്കഴിഞ്ഞാൽ നല്ലത്, പക്ഷേ യാതൊരു കാരണവശാലും നിങ്ങൾ ഒരാളുടെ നന്ദിയും ഇതും പ്രതീക്ഷിച്ചിട്ടായിരിക്കരുത് സഹായം ചെയ്യുന്നത്. കാരണം അങ്ങനെ പ്രതീക്ഷിക്കുന്നവർ അത് കിട്ടാത്ത അവസരത്തിൽ ഈ സഹായം എന്ന പരിപാടി നിർത്തും. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാകരുത്. നമ്മൾക്ക് കിട്ടുന്ന ഒരു കിക്കുണ്ട്, അത് വളരെ വലിയൊരു കിക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിച്ചവർക്ക് മാത്രമേ ആ ഒരു സന്തോഷം, അവർക്ക് അത് നമ്മൾ നൽകുന്നതോടുകൂടി അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം നമ്മൾക്ക്, ഇനി അവർ നന്ദി പറഞ്ഞില്ല എങ്കിൽ പോലും നമ്മൾക്ക് സ്വയം മനസ്സിൽ കരുതി ആനന്ദിക്കാം. അതൊരു വലിയ കിക്കാണ്. അത് സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകും. ആദ്യകാലങ്ങളിൽ കുറേ ആൾക്കാർ വളരെ അധികം പരിഹസിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റ്. പക്ഷേ അയാളൊന്നും മറ്റുള്ള ആൾക്കാർക്കൊന്നും ചെയ്യുന്ന സഹായത്തിൻ്റെ പകുതി പോലും നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ ഈ സഹായിക്കുക എന്നത് ഒരു കിക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞ് സഹായിക്കണം. അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത് നടപ്പിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ 6000 കാര്യം അറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. 6 കാര്യം നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും വലുത്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ 6 പോയിൻറ്റും വളരെ സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ, ശുഭദിനം.